സമരിയക്കാരിയുടെ ദാഹം എന്നത് അവളുടെ ദാഹം എപ്രകാരമായിരുന്നു? അവളുടെ ദാഹം അവളുടെ വയറിന് ആവശ്യമുള്ള ആമാശയത്തിന് ആവശ്യമായുള്ള ദാഹമായിരുന്നു. ഭൗതികമായുള്ള ദാഹമായിരുന്നു സമരിയക്കാരിയുടേത്. ഫസ്റ്റ് പ്രോബ്ലത്തിലുള്ള യേശുവിൻ്റെ ദാഹം എന്ന് പറയുന്നത് യേശുവിന് കുടിക്കുവാനുള്ള ദാഹമല്ല, യേശുവിൻ്റെ മനുഷ്യ ശരീരത്തിലുള്ള ആമാശയത്തിന് ആവശ്യമായിട്ടുള്ള വെള്ളത്തിൻ്റെ ദാഹമല്ല. യേശുവിൻ്റെ ദാഹം ഇപ്രകാരമായിരുന്നു, ശമരിയക്കാരത്തിലെ ഉള്ളാകുന്ന ശമരിയക്കാരത്തിയുടെ ഹൃദയമാകുന്ന അവളുടെ അകത്തിരിക്കുന്ന പ്രശ്നത്തിലൊരു ദാഹത്തെ നിറയ്ക്കണം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 4:4 ഇവിടെ എഴുതിയിരിക്കുന്നത് യേശു കർത്താവിന് ഒരു ഉദ്ദേശമുണ്ടായിരുന്നു ശമരിയിലേക്ക് പോകാൻ. അവൻ വെറുതെ പോയതല്ല, അവന് എന്തോ ഒരു ഉദ്ദേശമുള്ളതുകൊണ്ടാണ് കടന്ന് പോകേണ്ടി വന്നത്. ഹി ഹാഡ് ടു ഗോ എന്ന് എഴുതിയിരിക്കുന്നു. കടന്ന് പോകേണ്ടി വന്നു എന്ന് എഴുതിയിരിക്കുന്നു. അങ്ങനെ പോയ യേശു മറ്റാർക്കും വേണ്ടിയല്ല പോയത്, ഒരു ശമരിയ സ്ത്രീക്ക് വേണ്ടിയാണ് അവൻ കടന്നു പോയത്. ശമരിയ സ്ത്രീ സാധാരണ ഒരു സ്ത്രീ അല്ലായിരുന്നു. അവൾക്ക് സ്ത്രീ എന്ന് പറയാൻ പറ്റില്ല, ദാഹമുള്ള സ്ത്രീ. ഇംഗ്ലീഷിൽ തേഴ്സ്റ്റി വുമൺ എന്ന് പറയാം. ഹല്ലേലൂയ, തേഴ്സ്റ്റി വുമൺ, ദാഹമുള്ള സ്ത്രീ എന്ന് വിളിക്കാം. അപ്പോൾ രണ്ട് ഒരു പ്രോബ്ലം എന്താണെന്ന് പറഞ്ഞാൽ യേശു കർത്താവിന് ദാഹിക്കുന്നുണ്ട്, ശമരിയ സ്ത്രീക്ക് ദാഹിക്കുന്നുണ്ട്. രണ്ടാമത്തെ പ്രോബ്ലം നമ്മൾ ഇപ്രകാരം പറഞ്ഞു, യേശു കർത്താവ് വെള്ളം ചോദിക്കുന്നുണ്ട്, അതൊരു പ്രോബ്ലമാണ്. കാരണം ചോദിക്കാൻ പാടില്ല, ശമരിയക്കാരും യഹൂദന്മാരും തമ്മിൽ സംസാരിക്കാൻ പാടില്ല. രണ്ടാമത്തെ പ്രോബ്ലം, രണ്ടാമത്തെ പ്രോബ്ലത്തിൽ തന്നെ ഇൻഡയറക്റ്റ് ആയിട്ട് മറ്റൊരു പ്രോബ്ലം കൂടെ ലിങ്ക്ഡാണ്. ശമരിയക്കാരത്തേക്ക് വെള്ളം കൊടുക്കുവാനേ കഴിയുന്നില്ല, കൊടുക്കാൻ പറ്റത്തില്ല. ബിക്കോസ് അവരുടെ ട്രഡീഷൻസ്, പാരമ്പര്യം അവളെ പിടിച്ചു നിർത്തുന്നു. രണ്ട് പ്രോബ്ലം. ഈ രണ്ട് പ്രോബ്ലവും ശമരിയ സ്ത്രീയെയും യേശുവിനെ കൊണ്ടെത്തിച്ചത് ഒരു വലിയൊരു തർക്കത്തിലേക്കാണെന്ന് നമ്മൾ പറയുന്നുണ്ട്. ഒരു തർക്കത്തിലേക്ക് അവർ തമ്മിൽ വെള്ളത്തെ പറ്റി പറഞ്ഞു തുടങ്ങി. ശമരിയ സ്ത്രീ പറയാൻ തുടങ്ങി, യഹൂദന്മാരെ അവിടെയാണ് ആരാധിക്കുന്നത്. പറഞ്ഞു വെള്ളത്തിൽ തുടങ്ങി, അതായത് വെള്ളം കുടിക്കുന്നത് അവിടെയാണെന്ന് പറഞ്ഞു തുടങ്ങിയതായിരിക്കാം. ഇത് യാക്കോബ് ഞങ്ങൾക്കായി ദാനം ചെയ്തെന്ന ശമരിയക്കാരുടെ കിണറാണ്, എനിക്കെങ്ങനെ തനിക്ക് തരുവാൻ കഴിയുമെന്ന് യേശു കർത്താവിനോട് ശമരിയക്കാർ ചോദിക്കുന്നു. വീണ്ടും അങ്ങനെ സംസാരിച്ച് എവിടെ വരെ എത്തി. ശമരിയക്കാരത്തി പറയാൻ തുടങ്ങി, യഹൂദന്മാർ ആരാധിക്കേണ്ടത് അവിടെയാണ്, ഞങ്ങൾ ആരാധിക്കേണ്ടത് ഇവിടെയാണ്. അപ്പോൾ രണ്ടുപേരും ഇങ്ങനെ ആരാധനയെ പറ്റി പറയാൻ തുടങ്ങി. ഇങ്ങനെ രണ്ടുപേരും ഒരുമിച്ചിരുന്ന് ആരാധിക്കുന്നത് ശരിയായ കാര്യമല്ല, അത് ഒരിക്കലും നടന്നിട്ടില്ലാത്ത കാര്യമാണ്, രണ്ടുപേരും രണ്ട് സ്ഥലത്ത് ആരാധിക്കണം എന്നൊക്കെ പറയുന്നു. പക്ഷേ ശമരിയക്കാരത്തി തെറ്റിദ്ധരിച്ചൊരു ഭാഗമെന്ന് പറയുമ്പോൾ അവളുടെ പ്രോബ്ലം, ഹല്ലേലൂയ ഹല്ലേലൂയ, നമ്മൾ ധ്യാനിച്ചിരുന്ന വിഷയം മറന്നു പോകരുത്, കണ്ടന്റ് അല്ല കോൺസെപ്റ്റ് എന്ന വിഷയമാണ് നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇവിടുത്തെ കണ്ടന്റ് ആകുന്ന ഇവളുടെ പ്രോബ്ലം, ഇവിടെ പ്രോബ്ലം എന്താണ്, ഇവള് വിചാരിക്കുന്നത് എപ്രകാരമാണ്, ജിയോഗ്രഫിക്കൽ പ്രോബ്ലം ആണെന്ന് അവൾ വിചാരിക്കുന്നു. ഹല്ലേലൂയ, അവളുടെ ചുറ്റുപാടത്തിൽ അവൾ വന്ന സ്ഥലം തെറ്റിപ്പോയി, അവൾ നിൽക്കുന്ന ഏരിയ മാറിപ്പോയി, യേശു എന്ന ആളുമായിട്ട് അടുത്ത് നിൽക്കുന്ന അത് മാറിപ്പോയി. അവൾ പുറമേ ഉള്ള കാര്യങ്ങളാണ് അവൾ പ്രോബ്ലമായിട്ട് വിചാരിക്കുന്നത്. ഹല്ലേലൂയ ഹല്ലേലൂയ, അവൾ വിചാരിക്കുന്ന യേശുവിനൊരു പ്രോബ്ലം പറ്റിപ്പോയി, വരാൻ പാടില്ലാത്ത ഒരു ജിയോഗ്രഫിക്കൽ ലൊക്കേഷനിലേക്ക്, ഒരു സ്ഥലത്തിലേക്ക്. നമുക്കറിയാം പന്നിയോടുന്ന ഒരു ജിയോഗ്രഫിക്കൽ ലൊക്കേഷനാണ്, കാട്ടാക്കട ഒരു ജിയോഗ്രഫിക്കൽ ലൊക്കേഷനാണ്, ഹല്ലേലൂയ നെടുമ്പങ്ങാട് ഒരു ജിയോഗ്രഫിക്കൽ ലൊക്കേഷനാണ്, കാച്ചാണി ഒരു ജിയോഗ്രഫിക്കൽ ലൊക്കേഷനാണ്, അരുവിക്കര ഒരു ജിയോഗ്രഫിക്കൽ ലൊക്കേഷനാണ്, ഒരു ലൊക്കേഷൻ, ഒരു സ്ഥലം. അപ്പോൾ അവൾ വിചാരിക്കുന്ന ഈ സ്ഥലത്തിൽ പറ്റിപ്പോയ പ്രശ്നമാണെന്ന്, പുറമേയുള്ള സ്ഥലത്തിൽ പറ്റിയ പ്രശ്നം. യേശു കർത്താവ് സ്ഥലം മാറി വന്നിരിക്കുക, അതായിരുന്നു അവൾ ഉദ്ദേശിക്കുന്ന പ്രശ്നം. അവൾ വീണ്ടും മനസ്സിലാക്കുന്നില്ല അതല്ല പ്രശ്നമെന്ന്. ഹല്ലേലൂയ, ഇന്ന് അവൾ മാത്രമല്ല, ശമരിയക്കാരത്തി മാത്രമല്ല, ആരൊക്കെയോ ചിന്തിക്കുന്നുണ്ട് പിന്നെ എന്താ പ്രശ്നം, എന്താ അവിടുത്തെ പ്രശ്നം. ഹല്ലേലൂയ, നമ്മൾ കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുമ്പ് ധ്യാനിക്കുവാനിടയ ഒരു ഭാഗമാണ് തിരമാല പുറത്തല്ല ഉണ്ടാകുന്നത്, എവിടെയാണ് ഉണ്ടാകുന്നത്, തിരമാല ഒരുവന്റെ ഉള്ളിലാണ് ഉണ്ടാകുന്നത്. ഹല്ലേലൂയ, വേവ്സ് വിത്തിൻ, ഹല്ലേലൂയ, അകത്തുള്ള തിരമാല, അകത്തെയുള്ള തിരമാല, അകമേയുള്ള തിരമാല. ഞാനിതിനായിട്ട് വായിച്ച ഭാഗം ഓർക്കുന്നുണ്ട്, ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 1:5 അതിൻ്റെ 6 വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്, സംശയിക്കുന്നവനാണ് തിരമാല. ഹല്ലേലൂയ, അതിനർത്ഥം ഇപ്രകാരമാണ്, തിരമാല പുറത്തല്ല, പടകിന് പുറത്ത് വ്യാപരിക്കുന്ന തിരമാലയല്ല പ്രോബ്ലം. ഇറ്റ് ഈസ് നോട്ട് ദ പ്രോബ്ലം, പ്രോബ്ലം എന്നത് ഉള്ളിലാണ്. ശമരിയക്കാരത്തി വിചാരിച്ചു പുറത്തുള്ള ജിയോഗ്രഫിക്കൽ ലൊക്കേഷനിലെ പ്രോബ്ലം, ബട്ട് ജീസസ് നോ ദാറ്റ് ദ പ്രോബ്ലം ഈസ് വിത്തിൻ ഹർ. ഹല്ലേലൂയ, കർത്താവിനറിയാം അവളുടെ പ്രശ്നം അവളുടെ ഉള്ളിലാണ്, അവിടുത്തെ പ്രശ്നം പുറത്തല്ല.
ശമരി എന്നുള്ളതോ കിണറെന്നുള്ളതോ യഹൂദനായ വ്യക്തി വന്നത് എന്നതുകൊണ്ട് എന്നതല്ല. ദ പ്രോബ്ലം ഇസ് വിത്തിൻ ഹർ. ഹല്ലേലൂയ. അവളുടെ വിഷയം അവളുടെ അകത്ത്. അത് പറയുവാന് കർത്താവ് അവിടെ വന്നിരിക്കുന്നതല്ലാതെ ദൈവത്തിൻ്റെ ദാഹം തീർക്കുവാനോ അവൾക്ക് ദാഹം തീർത്തു കൊടുക്കാനോ അല്ല, അവളുടെ ഭൗതികമായിട്ടുള്ള ദാഹം തീർക്കാനല്ല, അവളുടെ ഉള്ളിലുള്ള പ്രശ്നത്തെ മാറ്റുവാനോ. ഉള്ളിലുള്ള, ഹല്ലേലൂയ, ഉള്ളിലുള്ള ഉള്ളിലുള്ള ഉള്ളിലുള്ള. ഇങ്ങനെ കേൾക്കുന്നത് മക്കൾ, നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് പുറമേ ഉള്ള കാര്യങ്ങൾ കണ്ട്, നമ്മൾ പുറത്തുള്ള അത് കണ്ടന്റാണ് പ്രശ്നം എന്ന് വിചാരിക്കും. ഹല്ലേലൂയ. കണ്ടന്റാണ് പ്രശ്നം, കണ്ടന്റ് പ്രശ്നമായി പോയി, അതുകൊണ്ട് എല്ലാം തീർന്നു പോയി എന്ന് നമ്മൾ ചിന്തിക്കും. ബട്ട് ഇറ്റ് ഇസ് റോങ്, ഇറ്റ് ഇസ് നോട്ട് റൈറ്റ്. അത് തെറ്റാണ്. ദ പ്രോബ്ലം ഇസ് വിത്തിൻ ഹർ. കോൺസെപ്റ്റ് ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കോൺസെപ്റ്റ്, ജിയോഗ്രഫിക്കൽ ലൊക്കേഷൻ കർത്താവ് മാറി വന്നിരിക്കാം, പ്രോബ്ലമാണ് ശരിയാണ്. ബട്ട് ദാറ്റ് പ്രോബ്ലം ഹാസ് എ കോൺസെപ്റ്റ് ഓഫ് ബ്ലെസ്സിങ്. ആ കോൺസെപ്റ്റ്, ആ ആശയത്തിന് പിന്നിൽ, ആ പ്രശ്നമാകുന്ന ആശയത്തിന് പിന്നിൽ ഒരനുഗ്രഹിക്കപ്പെട്ട, ക്ഷമിക്കണം, ആ പ്രശ്നമാകുന്ന ഉള്ളടക്കത്തിൻ്റെ പിന്നിൽ ഒരനുഗ്രഹമാകുന്ന ഒരു ആശയം ഉണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഞാൻ പറഞ്ഞു അവരുടെ ഉള്ളിലാണ് പ്രശ്നം, ഉള്ളിലാണ് പ്രശ്നം. ഉള്ളിലെ പ്രശ്നം എന്തെന്ന് നോക്കുവാണെങ്കിൽ, നമ്മൾ ഫസ്റ്റ് ഒരു പ്രശ്നം പറഞ്ഞു, ഉള്ളിലെ പ്രശ്നത്തിനെയല്ല, ഞാൻ പഴയതിലേക്ക് പോകുന്നു. ഫസ്റ്റ് പ്രശ്നം എന്നായിരുന്നു ഈ യേശുവിന് ദാഹമുണ്ട്, ശമരിയെ കരുത്തിങ്ങി ദാഹമുണ്ട്. പക്ഷേ ഈ രണ്ട് ദാഹത്തിൻ്റെ പിന്നിലും ഒരല്പം വ്യത്യാസമുണ്ട്. ഹല്ലേലൂയ, അല്പം വ്യത്യാസമുണ്ട്. എന്നോടൊപ്പം വരുന്നവർക്ക് അത് മനസ്സിലാക്കുവാനേ കഴിയും. ഫസ്റ്റ് ഒരു പ്രോബ്ലം നമ്മൾ പറഞ്ഞു, ശമരിയെ കരുത്തിക്ക് ദാഹിക്കുന്നു, യേശുവിനെ ദാഹിക്കുന്നു. പക്ഷേ രണ്ടുപേരുടെയും ദാഹത്തിൽ തമ്മിൽ ലാർജ് ഡിഫറൻസസ് എക്സിസ്റ്റിംഗ്, ഒരു വലിയൊരു ഡിഫറൻസ് ഉണ്ട്. ഞാൻ കുറച്ചും കൊണ്ട് സിമ്പിളാക്കി പറയും. ശമരിയെ കരുത്തിയുടെ ദാഹം എന്നത്, അവളുടെ ദാഹം എപ്രകാരമായിരുന്നു? ഹല്ലേലൂയ, അവളുടെ ദാഹം അവളുടെ വയറിന് ആവശ്യമുള്ള, ആമാശയത്തിന് ആവശ്യമായുള്ള ദാഹമായിരുന്നു, ഭൗതികമായുള്ള ദാഹമായിരുന്നു ശമരിയക്കാരത്തിയുടേത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പക്ഷേ ഈ രണ്ട് ഈ ഫസ്റ്റ് പ്രോബ്ലത്തിലുള്ള യേശുവിൻ്റെ ദാഹം എന്ന് പറയുന്നത്, യേശുവിന് കുടിക്കുവാനുള്ള ദാഹമല്ല, യേശുവിൻ്റെ മനുഷ്യ ശരീരത്തിലുള്ള ആമാശയത്തിന് ആവശ്യമായിട്ടുള്ള വെള്ളത്തിൻ്റെ ദാഹമല്ല. യേശുവിൻ്റെ ദാഹം ഇപ്രകാരമായിരുന്നു, ശമരിയക്കാരത്തിലെ ഉള്ളാകുന്ന, ഹല്ലേലൂയ, ഹല്ലേലൂയ, ശമരിയക്കാരത്തിയുടെ ഹൃദയമാകുന്ന അവളുടെ അകത്തിരിക്കുന്ന പ്രശ്നത്തിലൊരു ദാഹത്തെ നിറയ്ക്കണം. മനസ്സിലായോ എന്നറിയത്തില്ല. യേശുവിൻ്റെ പ്രോബ്ലം ഇതായിരുന്നു. ഹല്ലേലൂയ. കർത്താവിന് അവിടെയുള്ള പ്രോബ്ലം, അവിടുത്തെ ദാഹം എന്നത് യേശു കർത്താവിൻ്റെ ആമാശയത്തിൽ വെള്ളം കൊടുക്കുവാനല്ല, യേശു കർത്താവിൻ്റെ ആവശ്യം ഇപ്രകാരമായിരുന്നു, ശമരിയക്കാരത്തിയുടെ ഉള്ള് ദൈവത്തിന് ജീവജലം കൊണ്ട് നിറയ്ക്കണമെന്നതായിരുന്നു. ശമരിയക്കാരത്തിയുടെ ഹൃദയത്തിൽ എവിടെയൊക്കെയോ ചില പ്രശ്നങ്ങളുണ്ട്, ചില ഡിസോർഡറുകളുണ്ട്, ചില നടക്കാൻ പറ്റില്ലാത്ത കാര്യമില്ലാത്ത കാര്യമുണ്ട് അവളുടേതായിട്ടുള്ള. മാറി 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 കുടുംബജീവിതങ്ങൾ മാറി മാറി പല കുടുംബജീവിതത്തിൽ പോയിട്ടും അവക്ക് ലഭിക്കാത്തൊരു ഉള്ളിലുള്ളൊരു പ്രശ്നം, സോൾവ് ആകാത്ത ഒരു ഉള്ളിനകത്തുള്ളൊരു തിരമാലയുണ്ട്, ഒരകത്തൊരു പ്രോബ്ലമുണ്ട്. ആ അകത്ത് ദൈവത്തിന് ജീവജലം നിറയ്ക്കുക എന്നതായിരുന്നു ദൈവത്തിൻ്റെ ദാഹം, യേശുവിൻ്റെ ദാഹം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര പേർ കൂടെയുണ്ട്? ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്കൊന്ന് ശമരിയക്കാരത്തി വിചാരിച്ചു കാണും. കർത്താവ് വന്ന് വെള്ളമൊക്കെ ചോദിച്ചപ്പം അവൾ വിചാരിച്ചു കാണും, അതിന് ബക്കറ്റൊക്കെ എവിടെ, ബക്കറ്റും കാര്യങ്ങളൊക്കെ എവിടെ, ബക്കറ്റും കാര്യമൊക്കെ കൊണ്ടുവന്നാലേ വെള്ളം കോരി തന്നരാൻ പറ്റുള്ളൂ. ചുമ്മാതെ വന്ന് എങ്ങനെയാണ് കൊടുത്തു വിടുന്നത്? എൻ്റെ ബക്കറ്റ് കൊടുക്കുക, ഞാൻ പൈസ കൊടുത്ത് കഴിഞ്ഞ ആഴ്ച വാങ്ങിച്ചു വെച്ചതേ ഉള്ളൂ ബക്കറ്റ്. എനിക്കങ്ങനെ ബക്കറ്റില്ലാതെ വരുന്ന യേശുവിന് വെള്ളം കൊടുക്കാൻ പറ്റും, ദാഹിക്കുന്നു എന്ന് പറയുന്നു. പിന്നെ എങ്ങനെ എനിക്ക് കൊടുക്കാൻ പറ്റും? കാരണം ഞാൻ ഉപയോഗിക്കുന്ന പാത്രം അങ്ങനെ ഉപയോഗിക്കാനൊന്നും പാടില്ല, യഹൂദന്മാർ ഉപയോഗിക്കാൻ പാടില്ല. പിന്നെ എങ്ങനെ? ചിന്തിച്ചു കാണാം. ശമരിക്കാരത്തി ചിന്തിച്ചു കാണാം. പക്ഷേ അവിടെ അവൾ മനസ്സിലാക്കാത്തൊരു കാര്യമുണ്ട്, അവളുടെ പ്രശ്നം അവൾ തെറ്റിദ്ധരിച്ചു. പുറമെയാണ് പ്രശ്നം, ബട്ട് ദ പ്രശ്നം വാസ് ഇൻസൈഡ് ഹർ. ബട്ട് ദ പ്രോബ്ലം വാസ് ഇൻസൈഡ് ഹർ, ഇൻസൈഡ് ഹർ, ഇൻസൈഡ് ഹർ. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമ്മൾ പലപ്പോഴും ഇതുപോലെ നമ്മൾ തെറ്റിദ്ധരിക്കും. നമ്മുടെ ഉള്ളടക്കം കണ്ടിട്ട്, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്ന, കണ്ണുകൊണ്ട് കാണുന്ന, ചെവി കൊണ്ട് കേൾക്കുന്ന ഉള്ളടക്കം കണ്ടിട്ട് നമ്മൾ വിചാരിക്കുക അതാ പ്രോബ്ലം, ലൊക്കേഷൻ ആ പ്രോബ്ലം, നമ്മൾ അകപ്പെട്ടിരിക്കുന്ന സ്ഥലം ആ പ്രോബ്ലം, നമ്മുടെ സാഹചര്യം ആ പ്രോബ്ലം. ഹല്ലേലൂയ.
പക്ഷേ ഇന്ന് രാ ഇന്ന് പകൽക്കാലം നീ മനസ്സിലാക്കേണ്ടതുണ്ട്, നിന്റെ പ്രോബ്ലം പുറത്തല്ല അകത്താണ്, 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 അകത്താണ്. നീ ഇന്ന് നിറയേണ്ടത് നിന്റെ പുറമേയുള്ള ബക്കറ്റല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അകത്തുള്ള പ്രോബ്ലം മാറേണ്ടത്.